ഗുലാം നബി ആസാദിന് പിന്നാലെ പാർട്ടി പദവിയിൽ നിന്ന് രാജിവെച്ച മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മയും ഹിമാചൽ പ്രദേശ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് രാജിവെച്ചത് ആത്മാഭിമാനം പണയപ്പെടുത്താനാകില്ലെന്ന് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ആനന്ദ് ശർമ്മ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ രാജി ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും പ്രചരണ സമിതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഗുലാം നബി ആസാദ് രാജിവെച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഹിമാചൽ പ്രദേശിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നുള്ള ആനന്ദ് ശർമ്മയുടെ രാജി ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആനന്ദ് ശർമ്മയെ നിയമിച്ചത് ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള സംസ്ഥാന ഘടകത്തിലേക്കുള്ള തരംതാഴ്ത്തലാണ് നിയമനമെന്നാണ് ആനന്ദ് ശർമ്മയുമായി അടുപ്പമുള്ള നേതാക്കളുടെ വിമർശനം കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നുവെന്ന പരാതിയും ആനന്ദ് ശർമ്മയ്ക്കും ഗുലാൻ നബി ആസാദിനുമുണ്ട് രാജ്യസഭാ സീറ്റ് വീണ്ടും നൽകാതിരുന്നത് ആ നിലപാടിന്റെ ഭാഗമെന്ന പരാതിയും ഇരു നേതാക്കളും ഉയർത്തുന്നു ആത്മാഭിമാനമാണ് വലുതെന്നും അത് ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ആനന്ദ് ശർമ്മ വ്യക്തമാക്കുന്നത് പാർട്ടി പദവിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുമെന്നും ആനന്ദ് ശർമ്മ അറിയിച്ചു കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ മുഖങ്ങളാണ് ഗുലാം നബി ആസാദായാലും ആനന്ദ് ശർമ്മയായാലും മറ്റൊരു നേതാവായിരുന്ന കപിൽ സിബൽ പാർട്ടി വിട്ട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ രാജ്യസഭയിലെത്തി ഗുലാം നബി ആസാദിനു പിന്നാലെ ആനന്ദ് ശർമ്മയും പാർട്ടി പദവികൾ ഒഴിയുമ്പോൾ ഈ നേതാക്കളുടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാകും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി നേരത്തെ ആനന്ദ് ശർമ്മ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗുലാം നബി ആസാദും ബി ജെ പിയുമായി ചർച്ചകൾ നടത്തുന്നതായാണ് സൂചന അങ്ങനെ മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിര കോൺഗ്രസ്സിന് പുറത്തേക്കെന്ന സൂചന നൽകുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പും അധ്യക്ഷ തെരഞ്ഞെടുപ്പുമൊക്കെ നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിൽ നേതാക്കളുടെ അതൃപ്തിയും രാജിയുമൊക്കെ ആവർത്തിക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി